ഒപ്റ്റിമൈസ്ഡ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോൾ OLSR ഒരു അഡ്ഹോക് നെറ്റ്വർക്കിലെ റൂട്ടിംഗ് പ്രോട്ടോകോളാണ് OLSR എന്ന് പറയുന്നത്, ഒപ്റ്റിമൈസ്ഡ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോൾ. സോ ഒരു വയർലെസ് എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ അഡ്ഹോക് നെറ്റ്വർക്കിൽ ഒരു റൂട്ടിംഗ് പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ് അല്ലേ. അതായത് ഒരു വയേർഡ് നെറ്റ്വർക്കിലെ പോലെയല്ല, ഒരു വയർലെസ് നെറ്റ്വർക്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു റൂട്ടിംഗ് പ്രോട്ടോകോൾ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരി എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ പറയുന്നത്? The design issues for developing a routing protocol for wireless environment with mobility are very different and more complex than those for wired networks with static nodes. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മേജർലി രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, ലിമിറ്റഡ് ബാൻഡ് വിഡ്ത്ത്. വയർലെസ് നോഡ്സ് ആണ് അഡ്ഹോക് നെറ്റ്വർക്കിൽ ഉള്ളത് അല്ലേ. വയർലെസ് ആയിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ലിമിറ്റഡ് ആണ്. ദെൻ രണ്ടാമത്തെ പ്രോബ്ലം, ഹൈ റേറ്റ് ഓഫ് ടോപ്പോളജിക്കൽ ചേഞ്ചസ്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. ഹൈ റേറ്റ് ഓഫ് ടോപ്പോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൊബിലിറ്റി കാരണം കൊണ്ട് തന്നെ നോഡ്സ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ടോപ്പോളജി, നെറ്റ്വർക്കിൻ്റെ ടോപ്പോളജി എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു അഡ്ഹോക് നെറ്റ്വർക്കിൽ, ഒരു വയർലെസ് നെറ്റ്വർക്കിലെ മേജർ ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലിമിറ്റഡ് ബാൻഡ് വിഡ്ത്തും ഹൈ റേറ്റ് ഓഫ് ടോപ്പോളജിക്കൽ ചേഞ്ചസും. ഇത് രണ്ടും മറക്കാതെ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു റൂട്ടിംഗ് പ്രോട്ടോകോൾ ഡിസൈൻ ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദെൻ ദസ് ദ ഗോൾ ഫോർ എ റൂട്ടിംഗ് പ്രോട്ടോകോൾ ഇസ് ടു മിനിമൈസ് ഇറ്റ്സ് കൺട്രോൾ ട്രാഫിക് ഓവർ ഹെഡ് വൈൽ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് റാപ്പിഡ്ലി അഡാപ്റ്റിംഗ് ടു ലിങ്ക് ഫെയിലിയേഴ്സ് ആൻഡ് അഡീഷൻസ് കോസ്ഡ് ബൈ ദ നോഡ് മൂവ്മെന്റ്സ്. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു റൂട്ടിംഗ് പ്രോട്ടോകോൾ, ഒരു അഡ്ഹോക് നെറ്റ്വർക്കിലെ റൂട്ടിംഗ് പ്രോട്ടോകോളിൻ്റെ ഗോൾ എന്താണ്, ഈ റൂട്ടിംഗ് നടക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോഡ്സ് തമ്മിൽ ഇൻഫർമേഷൻ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണം, ടോപ്പോളജി ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യണം. സോ ഇതുകൊണ്ടുണ്ടാകുന്ന കൺട്രോൾ ട്രാഫിക്കിനെ മാക്സിമം മിനിമൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്നാലേ നമുക്ക് പെർഫോമൻസ് കൂടുകയുള്ളൂ, അൽഗോരത്തിൻ്റെ പെർഫോമൻസ് കൂടുള്ളൂ. അപ്പോൾ മാക്സിമം ഈ കൺട്രോൾ ട്രാഫിക് ഓവർ ഹെഡ് എന്ന് പറയുന്നത് എത്രത്തോളം മിനിമൈസ് ചെയ്യാമോ അത്രത്തോളം മിനിമൈസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം അപ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് റാപ്പിഡ്ലി അഡാപ്റ്റിംഗ്. നമ്മുടെ ടോപ്പോളജി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. മാക്സിമം കൺട്രോൾ ട്രാഫിക് ഓവർ ഹെഡ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ അയക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ട്രാഫിക് കുറയ്ക്കുക. ബട്ട് ഈ ടോപ്പോളജി ഇങ്ങനെ റാപ്പിഡ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെങ്ങനെ പോസിബിൾ ആകും അല്ലേ. അപ്പം ലിങ്കിനോട് കൂടുതൽ, അല്ലെങ്കിൽ ഈ ഈ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ പുതിയ ലോഡ്സ് വന്ന് കയറാം, ഇതിനോടൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഗോൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? മിനിമൈസ് ദ കൺട്രോൾ ട്രാഫിക് ഓവർ ഹെഡ്. രണ്ടാമത്തത് റാപ്പിഡ്ലി അഡാപ്റ്റിംഗ് ആയിരിക്കണം. റാപ്പിഡ്ലി അഡാപ്റ്റിംഗ് ടു ലിങ്ക് ഫെയിലിയേഴ്സ് ആൻഡ് അഡീഷൻസ് കോസ്ഡ് ബൈ നോഡ് മൂവ്മെന്റ്സ്. ഈ രണ്ട് ഗോൾസാണ് ഉള്ളത്. ദാറ്റ് മീൻസ് ദ റൂട്ടിംഗ് പ്രോട്ടോകോൾ ഷുഡ് വർക്ക് ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് മാനർ. ഒരു സെൻട്രൽ പാർട്ടൊന്നും ഇതിനില്ല, ഡിസ്ട്രിബ്യൂട്ടഡ് മാനറിലായിരിക്കണം നമ്മുടെ അൽഗോരിതം അല്ലെങ്കിൽ നമ്മുടെ റൂട്ടിംഗ് പ്രോട്ടോകോൾ വർക്ക് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി സെൽഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് സെൽഫ് ഓർഗനൈസിംഗ്. സെൽഫ് സ്റ്റാർട്ടിംഗ് ആയിരിക്കണം, സെൽഫ് ഓർഗനൈസിംഗ് ആയിരിക്കണം. അപ്പോൾ ഇത് ആദ്യം റൂട്ടിംഗ് പ്രോട്ടോകോൾസ്, അഡ്ഹോക് റൂട്ടിംഗ് അൽഗോറിതംസിനെ കുറിച്ച് പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ പോസിബിലിറ്റി ഓഫ് അഡ്ഹോക് നെറ്റ്വർക്ക്സ് ടു ഗ്രോ ഇൻ സൈസ് ടു ഹാവ് ലാർജ് ഡയമീറ്റേഴ്സ് ബ്രിങ്സ് ഇറ്റ് വിത്ത് ദ സ്കെയിലിംഗ് അപ്പ് പ്രോബ്ലം. പോസിബിലിറ്റി ഓഫ് ലൂപ്സ് ഇൻ റൂട്ട്സ് ആൻഡ് ഇൻകൺസിസ്റ്റൻസി ഓഫ് ഇൻഫർമേഷൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ നെറ്റ്വർക്ക്. അപ്പം എന്താ ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ, പല പാർട്സിലും പല റൂട്ടിംഗ് ഇൻഫർമേഷൻ വരാം. ദെൻ അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് യൂണി ഡയറക്ഷണൽ ലിങ്ക്സ്. എന്താണ് യൂണി ഡയറക്ഷണൽ ലിങ്ക്സ്? ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ സെൻഡിങ് നടക്കുള്ളൂ, തിരിച്ച് ഇങ്ങോട്ട് ആ ലിങ്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. യൂണി ഡയറക്ഷണൽ ലിങ്ക് പ്രോബ്ലംസ്, ഇതൊക്കെയാണ് ഒരു റൂട്ടിംഗ് പ്രോട്ടോകോൾ
ഡിസൈൻ ചെയ്യുമ്പോഴുള്ള ചാലഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കെയിലിംഗ് പ്രോബ്ലം വരുന്നുണ്ട്, പിന്നെ എന്താണ് ലൂപ്സ്, ദെൻ ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലംസും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്ത് വേണം നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ രണ്ട് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട്. ഇനി റൂട്ടിംഗ് പ്രോട്ടോക്കോൾസിൽ വരുന്ന മെയിനായിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷനാണ് റിയാക്റ്റീവ് ആൻഡ് പ്രൊയാക്റ്റീവ് റൂട്ടിംഗ് അൽഗോറിതംസ്. ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് റിയാക്റ്റീവ് ആൻഡ് പ്രൊയാക്റ്റീവ്? നമുക്ക് ഒത്തിരി തരത്തിലുള്ള പ്രോട്ടോക്കോൾസ് ഉണ്ട്, റൂട്ടിംഗ് പ്രോട്ടോക്കോൾസ് ഉണ്ട്. അവരൊക്കെ ഈ റൂട്ടിംഗ് പ്രോബ്ലത്തെ പല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ റിയാക്റ്റീവ് റൂട്ടിംഗ് അപ്രോച്ചിലാണെങ്കിൽ എ റിയാക്റ്റീവ് റൂട്ടിംഗ് പ്രോട്ടോക്കോൾ ഡസ് നോട്ട് ടേക്ക് ദ ഇനിഷ്യേറ്റീവ് ഫോർ ഫൈൻഡിങ് എ റൂട്ട് ടു ദ ഡെസ്റ്റിനേഷൻ അണ്ടിൽ ഇറ്റ് ഈസ് റിക്വയർഡ്. അതായത് ഒരു ആവശ്യം വരുന്നത് വരെ, ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത് വരെ അത് റൂട്ട് കണ്ടുപിടിക്കില്ല. എപ്പോഴാണോ അയക്കേണ്ടി വരുന്നത് അപ്പം റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദി പ്രോട്ടോക്കോൾ attempts to discover routes only on demand by flooding its query in the network. On demand ആയിട്ടായിരിക്കും ഈ റിയാക്റ്റീവ് പ്രോട്ടോക്കോൾസ് റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്തായിരിക്കും? ആവശ്യമുള്ളപ്പോൾ മാത്രം റൂട്ട് കണ്ടുപിടിക്കാം. ഗുണമുണ്ട്, ദോഷമുണ്ട്. ഗുണം എന്തായിരിക്കും? അഡ്വാൻറ്റേജ് എന്താണ്? അൺനെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ അളവിലുള്ള കൺട്രോൾ ട്രാഫിക് ഓവർ ഹെഡ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതായത് ആവശ്യം വരുമ്പോൾ മാത്രം റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഈ റൂട്ടിംഗ് ഇൻഫർമേഷനൊന്നും എപ്പോഴും സെൻഡ് ചെയ്യുന്നില്ല എന്നർത്ഥം. എപ്പോഴും നോട്ട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. ആവശ്യം വരുമ്പോൾ മാത്രം എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മാക്സിമം കൺട്രോൾ ഓവർ ഹെഡ് കുറയ്ക്കാനായിട്ട് പറ്റും. സോ പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇൻക്രീസ്ഡ് ലേറ്റൻസി. ആവശ്യം വരുമ്പോഴത്തേക്കിന് നമ്മൾ ഈ റൂട്ട് കണ്ടുപിടിക്കാൻ നിൽക്കുമ്പോൾ ലേറ്റൻസി കൂടും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് റെഡ്യൂസസ് കൺട്രോൾ ട്രാഫിക്. ബട്ട് ഡിസഡ്വാൻറ്റേജോ? ഇറ്റ് ഇൻക്രീസസ് ദ ലേറ്റൻസി ഇൻ ഫൈൻഡിങ് ദ റൂട്ട് ടു ദ ഡെസ്റ്റിനേഷൻ. ഓക്കെ, റൂട്ട് ടു എ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടതാണ് AODV, DSR ഒക്കെ. ഓക്കെ, ഇനി പ്രൊയാക്റ്റീവ് പ്രോട്ടോക്കോൾസ് എന്താണ്? പ്രൊയാക്റ്റീവ് പ്രോട്ടോക്കോൾസ് ആർ ബേസ്ഡ് ഓൺ പീരിയോഡിക് എക്സ്ചേഞ്ച് ഓഫ് കൺട്രോൾ മെസ്സേജസ്. പ്രൊയാക്റ്റീവിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഏതൊരു പോസിബിൾ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട് അത് ഓൾറെഡി കണ്ടുപിടിച്ച് സേവ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടേബിളിൽ എപ്പോഴും റീസെൻ്റ് ആയിട്ടുള്ള റൂട്ട് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് പെട്ടെന്നൊരു പാക്കറ്റ് അയക്കേണ്ടി വന്നാൽ അതിൻ്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡാറ്റ സ്റ്റോറേജിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ടേബിളിൽ നിന്ന് ആ റൂട്ട് എടുത്ത്, ആ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട് എടുത്ത് അങ്ങോട്ട് പാക്കറ്റ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് പ്രൊയാക്റ്റീവിനകത്ത് ഉള്ള പ്രത്യേകത. ഇനി അപ്പോൾ അങ്ങനെ റൂട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നോട്ട്സ് തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യേണ്ടി വരും. ടോപ്പോളജി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന ഡാറ്റയെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ട്രാഫിക്, കൺട്രോൾ ട്രാഫിക് ഓവർ ഹെഡ് ഇവിടെ കൂടുതലായിരിക്കും. എപ്പോഴും ഓൾവേസ് ലിങ്ക്സ് ബിസി ആയിരിക്കും. ഇങ്ങനെ കൺട്രോൾ ഇൻഫർമേഷൻ സെൻഡ് ചെയ്ത് കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു പാക്കറ്റ് അയക്കേണ്ടി വന്നാൽ ഇമ്മീഡിയറ്റ്ലി അതിന് അതിൻ്റെ ടേബിളിൽ നിന്ന് റൂട്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ പ്രത്യേകം റൂട്ട് കണ്ടുപിടിക്കാൻ, റൂട്ട് ഡിറ്റർമിനേഷൻ ഒന്നും പോകേണ്ട കാര്യമില്ല. പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? കൺട്രോൾ ട്രാഫിക് കൂടും. സോ ദ പ്രൊയാക്റ്റീവ് പ്രോട്ടോക്കോൾസ് ഇമ്മീഡിയറ്റ്ലി പ്രൊവൈഡ് ദ റിക്വയർഡ് റൂട്ട്സ് വെൻ നീഡഡ്. പക്ഷെ പ്രശ്നം എന്താണ്? ബാൻഡ്വിഡ്ത്ത്. ഇറ്റ് കൺസ്യൂംസ് ബാൻഡ്വിഡ്ത്ത് ഇൻ സെൻഡിങ് ഫ്രീക്വൻറ്റ് പീരിയോഡിക് അപ്ഡേറ്റ്സ് ഓഫ് ടോപ്പോളജി. ഇനി അതിന് എക്സാമ്പിളാണ് DSDV. നമ്മൾ പഠിച്ചിരുന്നു DSDV. ഇനി ചില പ്രോട്ടോക്കോൾസ്, സം പ്രോട്ടോക്കോൾസ് യൂസ് എ മിക്സർ ഓഫ് ദ ടു ടെക്നിക്സ്, ദാറ്റ് ഇസ് കീപ് റൂട്ട്സ് അവൈലബിൾ ഫോർ സം ഡെസ്റ്റിനേഷൻസ് ഓൾ ദ ടൈം ബട്ട് ഡിസ്കവർ റൂട്ട്സ് ഫോർ അതർ ഡെസ്റ്റിനേഷൻസ് ഓൺലി വെൻ
റിക്വയർഡ്. അത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഇതിൻ്റെ രണ്ടിനും ഒരു മിക്സ്ഡ് അപ്രോച്ച്, അതായത് അടുത്തുള്ള നോട്ട്സിലേക്കുള്ള ചില നോട്ട്സിലേക്കുള്ള ചില സോറി ചില ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട്സിനെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും, ചില നോട്ട്സിലേക്കുള്ള അല്ലെങ്കിൽ ചില ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട്സിനെ സമയം വരുമ്പോൾ മാത്രം കണ്ടുപിടിക്കും, ആവശ്യം വരുമ്പോൾ മാത്രം കണ്ടുപിടിക്കും. ഇതാണ് മിക്സ്ഡ് അപ്രോച്ച്. അപ്പം ഇതാണ് പ്രൊയാക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് അൽഗോരിതംസ് തമ്മിലുള്ള ഡിഫറൻസ്.